കെ എം ഷാജിയുടെ അനധികൃത സ്വത്ത് സമ്പാദന കേസ് അന്വേഷിക്കുന്ന വിജിലൻസ് സംഘം വിപുലീകരിക്കും. 10 വർഷത്തെ സമ്പാദ്യവും ചെലവും പരിശോധിക്കേണ്ട സാഹചര്യമുള്ളതിനാലാണ് അന്വേഷണ സംഘത്തെ വിപുലീകരിക്കുന്നത്. കോടതിയിൽ നിന്ന് രേഖകൾ കിട്ടുന്ന മുറയ്ക്ക് ഷാജിയെ വീണ്ടും ചോദ്യം ചെയ്യും. കെ എം ഷാജിക്കെതിരെയുള്ള അന്വേഷണം കടുപ്പിക്കുകയാണ് വിജിലൻസ്. അന്വേഷണ സംഘം വിപുലീകരിക്കും. വിജിലൻസ് എസ് പി ശശിധരന്റെ നേതൃത്വത്തിലുള്ള 4 അംഗ സംഘമാണ് ഇപ്പോൾ കേസ് അന്വേഷിക്കുന്നത്. 6 പേരെ കൂടി ഉൾപ്പെടുത്തി ഇത് 10 ആയി ഉയർത്തും. ഷാജിയുടെ കോഴിക്കോട്ടെയും കണ്ണൂരിലെയും വീടുകളും ഇതിന്റെ സാമ്പത്തിക സ്രോതസ്സും വിശദമായി തന്നെ പരിശോധിക്കും. വീടും സ്ഥലവും PWD എഞ്ചിനീയർമാരെ വെച്ച് അളന്ന് തിട്ടപ്പെടുത്തും. 2011 മുതൽ 2020 വരെയുള്ള ഷാജിയുടെ വരവ് ചെലവ് കണക്കുകളും ശേഖരിക്കുകയാണ് വിജിലൻസ്. ഇഞ്ചിക്കൃഷിയാണ് വരുമാന സ്രോതസ്സെന്ന് കെ എം ഷാജി ആവർത്തിക്കുമ്പോൾ കാർഷിക വരുമാനവും വിജിലൻസ് തിട്ടപ്പെടുത്തും. ഷാജിയുടെ വീട്ടിൽ നടത്തിയ റെയ്ഡിൽ പിടിച്ചെടുത്ത 72 രേഖകൾ നിലവിൽ കോടതിയിലാണ്. ഇത് അന്വേഷണത്തിന്റെ ഭാഗമായി തിരികെ വേണമെന്നാവശ്യപ്പെട്ട് വിജിലൻസ് കോടതിയെ സമീപിക്കുന്നുണ്ട്. രേഖകൾ കിട്ടുന്ന മുറയ്ക്ക് ഷാജിയെ വീണ്ടും വിളിച്ചു വരുത്തി ചോദ്യം ചെയ്യാനാണ് വിജിലൻസ് നീക്കം. റിപ്പോർട്ടർ, കോഴിക്കോട്.